ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ബീഫ് കറിയാണ്. ആർക്ക് വേണമെങ്കിലും നിഷ്പ്രയാസം തയ്യാറാക്കാവുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് നമുക്ക് പ്രഷർ കുക്കറിലൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ നമുക്ക് സമയവും ലാഭമായിരിക്കും, പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഞാനിവിടെ സാധാരണ പോലെയാണ് ചെയ്യുന്നത്, അതായത് ഞാൻ മൺപാത്രത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് കുറച്ച് സമയമെടുക്കും. കുക്കറിലാണെങ്കിൽ നമുക്ക് വേഗത്തിൽ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 kg ബീഫാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ 1 cup ചെറിയ ഉള്ളി, ചെറിയ ഉള്ളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, സാധാരണ പോലെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി വേണം, ഗരം മസാല വേണം, അതുപോലെ തന്നെ ഉപ്പ്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് എല്ലാവർക്കും അറിയാം, നമ്മൾ സാധാരണ ചേർക്കുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. ഒരു 4 inch വലിയ വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ആദ്യം ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം, എന്നാൽ ഒരുപാട് കൂടണ്ട. 1 teaspoon മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്, അത് 2 tablespoons. അതുപോലെ മല്ലിപ്പൊടി 1 tablespoon. പിന്നെ ഗരം മസാല 1 teaspoon അളവിലാണ് ഗരം മസാല എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇതിൽ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടിയും 1 teaspoon. ആവശ്യത്തിന് ഉപ്പും, അതേപോലെ 1 cup ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തതും കൂടെ ഈ ബീഫിലേക്ക് ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഞെവടി ഇട്ട് നല്ലതുപോലെ നല്ല കൈ കൊണ്ട് നന്നായിട്ട് ഞെവടി യോജിപ്പിക്കണം. നല്ലതുപോലെ ഞെവടി യോജിപ്പിച്ച് ഒരു 10-20 minutes വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ. അടുത്തത് നമ്മളൊരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിൽ ഒരു 1-1.5 tablespoons അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ ആദ്യം നമ്മളിതിലേക്ക് കുറച്ച് ഉലുവ, ഒരു നുള്ള ഉലുവ ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഉലുവയൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അല്പം കടുകും ഇടുക, അതേപോലെ തന്നെ വറ്റിലമുളകും. ഇത് 3 മതിയാകും. വറ്റിലമുളകും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളി ആയിരിക്കും, 4 അല്ലി വെളുത്തുള്ളിയും 2 pachamulaks ഞാൻ എടുത്തത് കേട്ടോ. എരിവ് വേണമെന്നുണ്ടെങ്കിൽ 2 pachamulaks എടുക്കാം, എരിവ് കുറച്ച് മതിയെങ്കിൽ 1 pachamulak മതി കേട്ടോ. ഇപ്പോഴത്തെ മുളകിനൊക്കെ ഭയങ്കര എരിവാണ്, അപ്പോൾ അത് നോക്കിയിട്ട് വേണം. അപ്പോൾ വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ പേസ്റ്റ് ആക്കിയത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഈ കടുകൊക്കെ പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് ആ വറ്റിലമുളകൊക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് വേണം നമ്മൾ ഇതിട്ട് കൊടുക്കാൻ, അതായത് പച്ചമുളകും വെളുത്തുള്ളിയും പേസ്റ്റ്. ഇഞ്ചി വേണ്ട അതിലെ. അപ്പോൾ ഈ ഒരു പച്ചമണം, പച്ചമുളകിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമ്മളിവിടെ 2 savala, വലിയ സവാളയാണ്, 2 savala ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 2 തക്കാളിയും, വലിയ തക്കാളിയാണ്, അത് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് നമുക്ക് ഇനി ഇതിലേക്ക് ചേർക്കുക. ഇനിയിപ്പോൾ ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് എന്താണ്, സവാളയാണ്. വലിയ 2 savala നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി അല്പം ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടി കിട്ടും. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ മറ്റൊരു പാത്രം കൂടി, മറ്റൊരു മൺചട്ടിയും കൂടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 tablespoon അളവിൽ എണ്ണ ഒഴിച്ച് കൊടുത്തു. അതൊന്ന് നന്നായിട്ട് ചൂടായി വരണം. അപ്പോൾ നമ്മൾ സവാള ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, അതൊന്ന് വാടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോഴേ ദാ നല്ലതുപോലെ സവാള വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 തക്കാളിയും കൂടെ അരിഞ്ഞതും കൂടെ ചേർത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. വലിയ തക്കാളിയാണ് കേട്ടോ, ചെറുതാണെങ്കിൽ 3 എണ്ണം ഒക്കെ എടുക്കാം. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നമുക്കതിനെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇതാ നമ്മൾ മറ്റൊരു ചട്ടിയിൽ എണ്ണ ഒഴിച്ചിരുന്നു, അത് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ബീഫ് ഉണ്ടല്ലോ, അതിനെ നമുക്ക് ഈ എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് എണ്ണ മതി കേട്ടോ. അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് ആ ഒരു അവനെ എണ്ണയിലൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്ത് ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ ചെറിയ തീയിൽ അതൊന്ന് വെന്ത് വരും. അപ്പോൾ അതിൽ നിന്നുള്ള ആ ബീഫിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി അതിൽ തന്നെ വേകാൻ തുടങ്ങും. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അടുക്കി പിടിക്കത്തില്ല. അപ്പോൾ അതാണ് നമ്മൾ മറ്റൊരു പാത്രത്തിലിട്ട് നല്ലതുപോലെ ഇളക്കുന്നത്. അപ്പം അതാ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തു. ഇതാ കുറച്ച് സമയം, ഒരു 5 minutes ആയപ്പോഴത്തേക്ക് തന്നെ അതിൽ നിന്നൊക്കെ നല്ലതുപോലെ വെള്ളമൊക്കെ ഊറി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ സവാള എന്തായാലും നോക്കാം. സവാളയും തക്കാളിയും കൂടെ നമ്മൾ നേരത്തെ എണ്ണയിൽ നല്ലപോലെ വഴറ്റി യോജിപ്പിച്ചിരുന്നു. ഇപ്പോൾ അതാ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്നൊന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മളൊരു 1/4 teaspoon അളവിൽ മഞ്ഞൾപ്പൊടി, പിന്നെ 1 tablespoon അളവിൽ മുളക് പൊടി, 1 tablespoon മഞ്ഞൾപ്പൊടി, 1/4 teaspoon അളവിൽ ഗരം മസാല പൊടിച്ചത്, പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് പെരിഞ്ജീരകം കൂടെ പൊടിച്ചതും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കൂടെ ചേർന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും ഇതിനെ ഒന്ന് മൂടി വെച്ച് വേവിക്കണം. ഇതാ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ നല്ല കുഴമ്പ് പരുവായി വന്നിട്ടുണ്ട്.
അതിൽ വെള്ളമൊന്നും നമ്മൾ ഒഴിച്ചിട്ടില്ല, അങ്ങനെ ആവിയിൽ മൂടി വെച്ച് വേവിച്ചതേ ഉള്ളൂ. അപ്പോൾ അത് ആ മറ്റേ ചട്ടിയിൽ നമ്മൾ ആ ബീഫ് അതിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിയതാണ്, നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തതല്ല, ആ ബീഫിൽ നിന്നുള്ള വെള്ളം മൂടി വയ്ക്കുമ്പോൾ തന്നെ ഇങ്ങനെ വെള്ളം നന്നായിട്ട് വരും കേട്ടോ. അപ്പോൾ അത് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കുക്കറിലേക്കാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് വേവിച്ചാൽ മതി. പക്ഷേ ഈ സവാളയും തക്കാളിയൊക്കെ ഇതുപോലെ വഴറ്റിയിട്ട് നമ്മൾ കുക്കറിൽ ആദ്യം വേവിച്ചെടുത്തതിന് ശേഷം ഈ അരപ്പൊക്കെ അതിലോട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ ഒരു വിസിൽ കേൾപ്പിക്കണം. അപ്പം നമ്മൾ ഈ തക്കാളിയും സവാളയൊക്കെ നല്ല പേസ്റ്റായാലും അത് നമ്മളിതാ ഈ ബീഫിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കറിവേപ്പിലയൊക്കെ ചേർത്ത് വീണ്ടും മൂടി വെച്ച് ഒരു 10-20 മിനിറ്റ് സമയം നമ്മൾ വേവിച്ചു. അങ്ങനെ അതാ നല്ലതുപോലെ തിളച്ച് ആ ഒരു റെഡ് കളർ ഉണ്ട് എണ്ണ തെളിയാന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ എണ്ണ തെളിഞ്ഞ് വരും, അതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. അപ്പം പെട്ടെന്ന് വേവുന്ന ബീഫാണെങ്കിൽ നമുക്കിതുപോലെ മൺചട്ടിയിലോ അല്ലെങ്കിൽ കൽച്ചട്ടിയിലോ നിങ്ങൾ ഉപയോഗിക്കുന്ന പാത്രത്തിലൊക്കെ നമുക്ക് വേവിച്ചെടുക്കാം. ഇത് പക്ഷേ പെട്ടെന്ന് വേവുന്ന ബീഫായിരുന്നു. ഇനി ഒരുപാട് വേവുള്ള ബീഫാണെങ്കിൽ നിങ്ങൾ കുക്കറിൽ വേവിക്കുന്നതായിരിക്കും എളുപ്പം, സമയം ലാഭം. പക്ഷേ ഞാനിവിടെ മൺചട്ടിയിലാണ് എല്ലാം ഉപയോഗിക്കുന്നത്, കാരണം മൺചട്ടിയിൽ തന്നെ ഉണ്ടാക്കിയതിനുള്ള കുറച്ച് സമയമെടുത്തു, ഒരു 35 മിനിറ്റോളം ഒക്കെ എടുത്തു എനിക്കിത് വെന്ത് വരാനായിട്ട്. അപ്പോൾ നല്ല പരുവമായിട്ടുണ്ട്. അപ്പോൾ ആ സവാള പേസ്റ്റും ഒക്കെ നമ്മൾ കുഴമ്പ് ആക്കിയല്ലോ, സവാളയും തക്കാളിയും ഒക്കെ പൊടികളൊക്കെ ചേർത്ത് വഴറ്റിയെടുത്ത് അതും കൂടെ ചേർത്ത് നല്ല മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഒരു കൊതിയൂറുന്ന മണമാണ് വരുന്നത് ബീഫിൻ്റെത്. അപ്പോൾ ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഇനി അരിപ്പത്തിരിയുടെ കൂടെയോ ഇനി റൈസിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ബീഫ് കറിയാണ് ഞാൻ പരിചയപ്പെടുത്തിയത്. കുക്കറിൽ തയ്യാറാക്കുന്നവർക്ക് എളുപ്പമാണ് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം റമദാൻ്റെ സമയമാണല്ലോ, നോമ്പ് സമയം, നോമ്പ് തുറയ്ക്കൊക്കെ വേണ്ടിയിട്ട് എല്ലാവർക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു ഡിഷാണ്. അപ്പം നമ്മൾ ഇവിടെ വിളമ്പി എടുക്കുന്നുണ്ട് തപ്പക്കൂട്ടനാണ് ഇവിടെ നമ്മുടെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ തപ്പക്കൂട്ടൻ ഇതിൻ്റെ മണമൊക്കെ വന്നപ്പോഴേ ഇങ്ങനെ കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ പൊറോട്ടയുടെ കൂടെയാണ് തപ്പക്കൂട്ടൻ കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ചിരി കണ്ടല്ലോ തപ്പക്കൂട്ടൻ്റെ. നമുക്ക് തപ്പക്കൂട്ടനോട് തന്നെ ചോദിക്കാം എങ്ങനെയുണ്ടെന്നുള്ള ചോദിക്കാം. എങ്ങനെയുണ്ട്? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്നു.